മോഹൻലാലിന് വൈശാഖ് പടം മോൺസ്റ്റർ, മമ്മൂട്ടിക്ക് നിസാം ബഷീർ പടം റോഷാക്ക്. ഇക്കുറി ഓണത്തിന് മത്സരം പൊടി പാറുമെന്ന് ഉറപ്പ്. മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും മേൽപ്പറഞ്ഞ ചിത്രങ്ങൾ ഓണം റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. പുലിമുരുകൻ സൃഷ്ടിച്ച ബ്ലോക്ക് ബസ്റ്റർ ജോഡികളാണ് മോഹൻലാലും വൈശാഖും. ഇവർക്കൊപ്പം പിടിക്കാൻ നിസാം ബഷീറിന്റെ റോഷാക്കിന് സാധിക്കുമോ? പല വിശകലനങ്ങളും ഇപ്പോൾ ആരാധകരുടേതായി വരുന്നുണ്ട്. പുലിമുരുകൻ എഴുതിയ ഉദയകൃഷ്ണയുടെ തിരക്കഥ, പുലിമുരുകൻ ചെയ്ത വൈശാഖിന്റെ സംവിധാനം, പുലിമുരുകനായി വന്ന മോഹൻലാലിന്റെ വ്യത്യസ്തമായ വേഷം, മോൺസ്റ്റർ കാണാൻ തിയേറ്ററിലേക്ക് ജനമിടിച്ചു കയറാൻ ഇതിൽ പരം കാരണം വേണോ? ലാലേട്ടൻ ഒരു ഗുസ്തിക്കാരൻ സർദാർജിയായി വേഷമിടുന്നു എന്നാണ് റിപ്പോർട്ട്. മരണമാസ് തരംഗമാകാൻ ഇതിൽ പരം കാരണം വേണ്ട എന്നാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത്. മോൺസ്റ്റർ ഒരു ത്രില്ലർ ആണെന്നും ആക്ഷന് സവിശേഷ പ്രാധാന്യമുള്ള സിനിമയാണെന്നും വിവിധ ഫാൻസ് ഗ്രൂപ്പുകൾ വാർത്ത കൊടുക്കുന്നുണ്ട്. അതേസമയം റോഷാക്ക് ഇതേവരെ ആരാധകർക്ക് പിടികൊടുത്തിട്ടില്ല. പേരുകേട്ട് ഞെട്ടിയ പ്രേക്ഷകർ ആ ഞെട്ടലിൽ നിന്നും പുറത്തു വരുന്നതേയുള്ളൂ. സിനിമ ത്രില്ലർ ആണോ, മിസ്റ്ററി ആണോ, ഹൊറർ ആണോ, അതോ ആർട്ട് ഹൗസ് മൂവിയാണോ? പലരും പലതും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും ഒന്നും ഉറപ്പിച്ചു പറയാറായിട്ടില്ല. നിസാം ബഷീറിന്റെ മുൻപിറങ്ങിയ സിനിമ കെട്ടിയോളാണ് എന്റെ മാലാഖയാണ്. ആസിഫ് അലിയുടെ ഈ ചിത്രം തിയേറ്ററിൽ ഹിറ്റായിരുന്നു. അതിന്റെ പാറ്റേണിലുള്ള ഒരു ഫാമിലി സബ്ജക്റ്റ് ആയിരിക്കും റോഷാക്ക് എന്ന് നിരീക്ഷിക്കുന്നവരും കുറവല്ല. ഏതായാലും വരുന്ന ഓണം സൂപ്പർ താര ചിത്രങ്ങളാൽ തിയേറ്ററുകളിൽ ഉത്സവമേളം ഒരുക്കും എന്ന് ഉറപ്പ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു.